الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في القرآن المجيد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم، هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله. ബഹുമാനായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയങ്ങളിലും സൂക്ഷിക്കുവാനും പാലിക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം, നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ വന്നുപോകുന്ന വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി സദാസമയവും തഖ്‌വയിൽ തന്നെ നിലനിൽക്കുവാൻ, വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം. അള്ളാഹു നമ്മളിൽ നിന്നും വന്നുപോയ വീഴ്ചകൾ പോരായ്മകൾ പുറത്തു പെരുമാറാകട്ടെ.
അവന്റെ ഏറ്റവും മഹത്തായ പ്രതിഫലമായ ജന്നത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കുവാനുള്ള വലിയ ഭാഗ്യം അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചർച്ചകളും ആലോചനകളും നടക്കുന്ന ഒരു സന്ദർഭമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് റസൂലിനെക്കുറിച്ചുള്ള ഓർമ്മകളും പഠനങ്ങളും ചർച്ചകളുമെല്ലാം. റഹ്മത്തുല്ലിൽ ആലമീൻ ലോകത്താകെയും കാരുണ്യവാനായ ദൂതൻ എന്ന നിലയിൽ സൂര്യനെ പരിചയമില്ലാത്തവർക്ക് ആ ജീവിതവും ജീവിതത്തിൽ അവിടുന്ന് നിർവഹിച്ച കാര്യങ്ങളും പൂർത്തീകരിച്ച ദൗത്യവും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടുന്ന സന്ദർഭം കൂടിയാണ്. സമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധയിലും ചർച്ചയിലും റസൂൽ ഉണ്ടാകുന്ന ഒരു സമയം എന്ന അർത്ഥത്തിൽ എന്താണ് റസൂൽ ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യം, അതിലെന്ത് അസാധാരണത്വമാണുള്ളത്, സവിശേഷതയാണുള്ളത്, എന്ത് ആകർഷണീയതയാണുള്ളത് എന്ന കാര്യം ലോകത്തോട് പറയേണ്ടുന്ന സന്ദർഭമാണ്. ലോകത്തിന് ആവശ്യമായ പല കാര്യങ്ങൾ ലോകം ആകർഷിപ്പിക്കപ്പെടുന്ന പല കാര്യങ്ങളും ആ ജീവിതത്തിലുണ്ട്. അവിടുന്ന് ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യത്തിലുണ്ട്. ലോകത്ത് നടത്തിയ ദീനി പ്രവർത്തനത്തിലുണ്ട് എന്നതാണ് കാര്യം. അങ്ങനെ റസൂലിനെ നമ്മൾ പഠിക്കുമ്പോൾ റസൂലിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ആഴത്തിൽ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. അതിൽ നമുക്ക് കൗതുകമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാം. നമ്മെ സന്തോഷിപ്പിക്കുകയും ആവേശപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാം. റസൂലിൻ്റെ ജീവിതത്തിലെ ആ ഇനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം റസൂൽ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പോയ സന്ദർഭമാണ്. മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടൊരു ദീനിനെ, ഒരാശയത്തെ, ആദർശത്തെ കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ, അഖീദ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ അതെന്താണ് എന്ന് സമൂഹത്തോട് പറയുന്നു.
അത് വിശദീകരിച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് ഈ ഏകദൈവത്വം, എന്താണ് രസാലത്ത് പ്രവാചകത്വം, എന്താണ് ആഹ്യത്വം. അങ്ങനെ ഇതാണ് ഈ ദീനിന്റെ ഈ ആദർശത്തിന്റെ ഉസൂലുകൾ, അടിത്തറകൾ എന്ന് പറയുന്നത്. ഈ അടിത്തറയിലാണ് ഈ ദീൻ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത്. ഏതാദർശത്തിനും ഏതാശയത്തിനും മതത്തിനും ദർശനത്തിനുമെല്ലാം അതിൻ്റെതായ ഉസൂലുകളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ദീനിന്റെ ഉസൂലുകൾ ഇവയാണ്. മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അടിസ്ഥാനങ്ങൾ പഠിപ്പിച്ചു, അത് വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ മക്കയിൽ നിലനിന്നിരുന്ന ബഹുദൈവത്വം എന്ന ആശയത്തെ, അവരുടെ മരണാനന്തര സങ്കല്പങ്ങളെ, അവയെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരൂപണം ചെയ്തു, വിശകലനം ചെയ്തു. ഈ ദീനിന്റെ സവിശേഷത എന്താണ് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ റസൂൽ ദീനിന്റെ ഒരു അടിത്തറ പാകി എന്നതാണ് മക്ക കാലഘട്ടത്തിന്റെ സവിശേഷത. ആ കാലഘട്ടത്തിൽ റസൂലിനിറങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങളിൽ, ആയത്തുകളിൽ ഇത്തരം കാര്യങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരാശയം, ഒരു പുതിയൊരാശയം അവിടെ റസൂല് പഠിപ്പിക്കുകയാണ്. ഒരു പുതിയ പഴയ ആശയം, മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ള ആശയമാണ്. പക്ഷേ കാലാന്തരേണ ജനങ്ങൾ മറന്നുപോയ ആശയമാണ്, അവരസ്വസ്ഥമായി പോയ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലേക്ക് തന്നെ റസൂൽ അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഒപ്പം പൊതുവായ ചില നിയമങ്ങൾ മക്കയിൽ റസൂല് ജനങ്ങളോട് പറയുന്നുണ്ട്. പൊതുവായ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ സമൂഹം അത്രയും അരാജകത്വമുള്ള, വ്യവസ്ഥയില്ലാത്ത ഒരു സമൂഹമാണ്. വ്യവസ്ഥയില്ലായ്മക്കാണ് അക്രമം എന്ന് പറയുന്നത്. ക്രമമില്ലാതെ പോകുന്നതാണ് അക്രമം. ഏതൊരു സമൂഹത്തിലും ഒരു വ്യവസ്ഥയുണ്ടാകും. വ്യവസ്ഥയുണ്ടെങ്കിലേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയും, അത് വ്യക്തിയുടെ കാര്യമാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു വ്യവസ്ഥയുണ്ടാകണം കാര്യങ്ങൾ. ആ വ്യവസ്ഥ നഷ്ടപ്പെട്ടുപോയ സമൂഹമാണ് മക്കയുടെ. കയ്യൂക്കുള്ളവർ കാര്യക്കാരനാണ്, പണക്കാരും പ്രമാണിമാരും കാര്യം തീരുമാനിക്കുന്നു. അങ്ങനെ നീതിയും ന്യായവും മര്യാദയുമെല്ലാം അങ്ങനെ തീരുമാനിക്കപ്പെടുന്ന ഒരു നാടാണ്. വാളിന്റെ ഫലത്തിൽ ന്യായം തീരുമാനിക്കുന്ന ഒരു നാട്, കയ്യൂക്കിന്റെ ഫലത്തിൽ നീതിയും മര്യാദയും തീരുമാനിക്കുന്ന ഒരു സമൂഹം സ്വാഭാവികമായും അരാജകത്വമായിരിക്കും അത്തരമൊരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രം. അതാണ് അവരാജ്ഞയുടെ ചിത്രം. അതുകൊണ്ടാണ് അവർ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതും വിധവകളോടും അനാഥരോടും അന്യായം കാണിക്കുന്നതുമെല്ലാം. അതിനൊന്നും ആ നാട്ടിലൊരു വ്യവസ്ഥയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് ഇത്തരം ചില പൊതുവായ നിയമങ്ങളും അവരെ പഠിപ്പിക്കുന്നു. അനാഥകളെ സംരക്ഷിക്കണം, നിങ്ങൾ യാത്രക്കാരെ കൊള്ളയടിക്കരുത്, കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കരുത്, ആളുകളോട് മാന്യമായിട്ട് പെരുമാറണം, വിധവകളോടും സ്ത്രീകളോടും മര്യാദ കാണിക്കണം,
മാന്യത കാണിക്കണം, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. അങ്ങനെ അങ്ങനെയുള്ള ചില പൊതുവായ നമുക്ക് പൊതുവെ മനുഷ്യാവകാശ കാര്യങ്ങൾ, നാടിൻ്റെ മര്യാദയുടെ കാര്യങ്ങൾ, സാമൂഹിക സമ്പർക്കത്തിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന പൊതുവായ കുറേ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആ കാലഘട്ടത്തിൽ നമുക്ക് കാണാം. റസൂലിൻ്റെ മക്ക കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതൊരു ചെറിയ സമൂഹമാണ്. നമ്മൾ ആധുനിക കാലഘട്ടത്തിലെ നാടുകളിലേക്ക് താരതമ്യം ചെയ്താൽ, രാജ്യങ്ങളിലേക്കൊക്കെ താരതമ്യം ചെയ്താൽ വളരെ ചെറിയ ഒരു കുഞ്ഞു പ്രദേശമാണ്, കുറഞ്ഞ ആളുകളാണ്, അത്രയേ അന്ന് ലോകത്തിൽ തന്നെ ജനസംഖ്യയുള്ളൂ. അതിൽ തന്നെ ലോകത്ത് ജനങ്ങൾ അധിവസിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങളും സ്ഥലങ്ങളും പ്രദേശങ്ങളും വളരെ വളരെ കുറവാണ്. ഒരു ചെറിയ സമൂഹമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നിട്ട് റസൂൽ അവിടെ ചെയ്യുന്ന കാര്യം അവിടെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഒരു സമൂഹത്തെ, ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കിയെടുക്കുകയാണ് റസൂല് ചെയ്യുന്നത്. സമൂഹം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചാൽ സമൂഹമുണ്ടാവും. കുറെ മനുഷ്യർ ഒരു സ്ഥലത്ത് ജീവിക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഒരു സമൂഹമുണ്ടാവും. പക്ഷെ റസൂല് ശ്രമിക്കുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാനാണ്. എത്രയെത്ര സമൂഹങ്ങൾ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ടാകും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സമൂഹങ്ങൾ ചരിത്രത്തിൽ ജീവിച്ച് നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുണ്ട്. നമുക്കവരെ അറിയില്ല, നമ്മളവരെ കുറിച്ച് ഓർക്കാറില്ല, പറയാറില്ല. കാരണം അങ്ങനെ പറയാൻ മാത്രം, അങ്ങനെ ഓർത്തെടുക്കാൻ മാത്രം എന്തെങ്കിലും ഒരു സവിശേഷതയോ വിശേഷമോ അവരിലുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അവർ വലിയ പ്രതാപികളായിരിക്കാം, വലിയ വലിയ ആളുകളായിരിക്കാം. പക്ഷെ അങ്ങനെ ആരെല്ലാം ജീവിച്ച് മരിച്ച് കഴിഞ്ഞു പോകുന്നു. പക്ഷെ മദീനയിലെ ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും, ലോകം ചർച്ച ചെയ്യും. ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആ സമൂഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എഴുതപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. കാരണം അതിനൊരുപാട് സവിശേഷതകളുണ്ട് ആ സമൂഹത്തിന് എന്നതാണ്. ലോകത്താരെങ്കിലും ഒരു സമൂഹമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഒരു നാട് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവർക്കൊരു പാഠപുസ്തകമായി, ഒരു മാർഗനിർദ്ദേശമായി നോക്കുവാനും പഠിക്കുവാനും കഴിയുന്ന സമൂഹമാണ് ആ സമൂഹം, മദീനയിലെ സമൂഹം. അതാണ് ആ സമൂഹത്തിൻ്റെ സവിശേഷം. അപ്പൊ റസൂൽ അങ്ങനെ ഒരു സമൂഹത്തെ, ചരിത്രത്തിന് മാതൃകയാകാവുന്ന ഒരു സമൂഹത്തെ, ചരിത്രമെന്നും ഓർക്കേണ്ടുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനാണ് മദീനയിൽ ശ്രമിക്കുന്നത്. റസൂൽ മദീനയിൽ ആദ്യം ചെയ്ത കാര്യം പള്ളിയുണ്ടാക്കി എന്നതാണ്. പള്ളിയുണ്ടാക്കി എന്നതാണ് നമുക്കറിയാവുന്ന ചരിത്രമാണത്. ഞാൻ ആ ചരിത്രമല്ല ഇവിടെ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നത്. റസൂൽ മദീനയിൽ പള്ളിയുണ്ടാക്കി. പള്ളി റസൂല് മദീനയിൽ ഉണ്ടാക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ പള്ളികളുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു പള്ളിയല്ല. കാരണം മനുഷ്യരുടെ കെട്ടിട നിർമ്മാണ കല, അതിൻ്റെ ഭൗതികമായ വസ്തുക്കൾ ഇതൊന്നും ഇങ്ങനെ
വികസിച്ചു വരാത്ത ഒരു പഴയ കാലഘട്ടമാണ്. ഒരു സാധാരണ കെട്ടിടമാണ് റസൂൽ അവിടെ ഉണ്ടാക്കുന്നത്. സഹാബികൾ മണ്ണ് കുഴക്കുന്നു, മണൽ കുഴക്കുന്നു, കല്ലുകൾ പാകുന്നു. അങ്ങനെ അങ്ങനെ ഒരു സാധാരണ കെട്ടിടം, ഒരു പ്രാകൃതമായ കെട്ടിടം റസൂല് പള്ളിയായി മദീനയിൽ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ഭൗതികാകാരത്തിൽ അതങ്ങനെ ഒരു കെട്ടിടമാണെങ്കിലും അതിന്റെ ഒരു ദൗത്യ നിർവഹണത്തിൽ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഒരു കെട്ടിടമാണ്. അതിന്റെ ഒരു ശില്പഭംഗിയിൽ, കലാഭംഗിയിൽ ഒരുപക്ഷെ അതൊരു സാധാരണ കെട്ടിടമാണ്, മറ്റേത് കെട്ടിടത്തെക്കാളും പിറകെ നിൽക്കേണ്ടി വരുന്ന കെട്ടിടമായി. ആ കാലം അത്രയേ മനുഷ്യൻ ഭൗതികമായി വികസിച്ചിട്ടുള്ളൂ, വളർന്നിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ദൗത്യ നിർവഹണത്തിൽ ആ കെട്ടിടമാണ്, ആ പള്ളിയാണ് ആ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ മർക്കസ്, അതിന്റെ കേന്ദ്രം, അവരുടെ തലസ്ഥാനം. റസൂൽ അങ്ങനെ പള്ളിയുണ്ടാക്കി, ആ സമൂഹത്തിനൊരു കേന്ദ്രമുണ്ടായി. അവിടെ വെച്ചാണ് റസൂൽ ആ സമൂഹത്തിനാവശ്യമായ ശിക്ഷണങ്ങളും പരിശീലനങ്ങളും ആവേശവും പ്രചോദനവുമെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ ഒരു അനാഥമായ ഒരു സമൂഹമല്ല, അവർക്കൊരു നായകനുണ്ട്, നേതാവുണ്ട്, അത് റസൂലാണ്. അവർക്കൊരു കേന്ദ്രമുണ്ട്, അത് ആ പള്ളിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരു സമൂഹത്തെ, ഒരു ജനക്കൂട്ടത്തെ ഒരു സമൂഹമാക്കി വളർത്തി ഉയർത്തിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. ഒരു നായകൻ ഉണ്ടാകണം, ഒരു നേതാവ് ഉണ്ടാകണം, അവർക്കൊരു കേന്ദ്രമുണ്ടാകണം, അവർക്കൊത്തുചേരാൻ കഴിയണം, വന്നിരിക്കാൻ കഴിയണം, അവർക്ക് ശിക്ഷണങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ കഴിയണം, അവരെ ക്രമപ്രവൃത്തമായി വളർത്തിയുയർത്തി കൊണ്ടുവരാൻ കഴിയണം. അതൊരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിലെ വളരെ പ്രധാനപ്പെട്ട രണ്ടടിസ്ഥാനങ്ങളാണ്. ഇന്നവർക്കൊരു നായകൻ, ആ സമൂഹത്തിന് നായകനുണ്ട്. അത് മുമ്പും റസൂലാണ്, ഇപ്പോഴും റസൂൽ തന്നെയാണ്. അവർ വന്നുചേരുന്ന സ്ഥലമാണ് ഈ പള്ളിയെന്നത്. അവിടെയാണ് അവർ ഒത്തുചേരുന്നതും, അവിടെ നിന്നാണ് അവർ പഠിക്കുന്നതും, അവിടെ നിന്ന് തന്നെയാണ് അവർ പലതരത്തിലുള്ള ശിക്ഷണങ്ങൾക്കും പരിശീലനങ്ങൾക്കും വിധേയമാകുന്നത്. അതവരിൽ അവരൊരു സമൂഹമാണ്, അവർ ഒരു ഉമ്മത്ത്, നമ്മൾ ഒറ്റ സമൂഹമാണെന്ന വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. റസൂല് മഹക്കയിൽ നിന്ന് മദീനയിൽ എത്തിയപ്പോൾ ആ സമൂഹത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം, മദീനയിൽ നിന്നും വന്ന ആളുകൾ, മക്കയിൽ നിന്നും വന്ന ആളുകൾ എങ്ങനെ മദീനയിൽ ജീവിക്കും എന്നത് തന്നെയാണ്. അതേതൊരു സമൂഹത്തിൻ്റെയും പ്രശ്നം തന്നെയാണ്. ഒരു നാട്ടിൽ നിന്നും കുറേ ആളുകൾ മറ്റൊരു നാട്ടിലേക്ക് പറിച്ചെറിയപ്പെട്ടാൽ, പുറത്താക്കപ്പെട്ടാൽ, പലായനം ചെയ്തു വന്നാൽ ഈ ആളുകൾ എങ്ങനെയാണ് ഒരു നാട്ടിൽ ജീവിക്കുക? ജീവിക്കുക എന്നാൽ ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമല്ലല്ലോ. അവർക്കൊരു നാട്ടിൽ ജീവിക്കണം, ആ നാട്ടിൽ ഇഴഞ്ഞുചേർന്ന് ജീവിക്കാൻ കഴിയണം, ആ നാടിൻ്റെ സംസ്കാരം അറിയണം, ശീലങ്ങൾ അറിയണം, ആ നാടും നാട്ടുകാരും അവരെ അംഗീകരിക്കണം, അവർക്ക് മാന്യത നൽകണം. ഇതെല്ലാം പ്രശ്നങ്ങളാണ്, വിഷയങ്ങളാണ്. ഈ പ്രശ്നത്തെയാണ് ആധുനിക കാലത്ത് അഭയാർത്ഥി പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു നാട്ടിലേക്ക്, കേരളത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് നിന്ന്, ഇന്ത്യയുടെ ഏതോ ഒരു ഭാഗത്ത് നിന്ന്
കുറേ അധികം ആളുകൾ ഇങ്ങോട്ട് വന്നാൽ അവർ യാത്ര ചെയ്തു വന്നു ആ നാട്ടിലെ ആഭ്യന്തര പ്രശ്നം കൊണ്ടോ മറ്റോ അവർ നമ്മുടെ നാട്ടിലേക്ക് കുറേയധികം ആളുകൾ വന്നാൽ നമ്മുടെ നാടിൻ്റെ സൗര്യം തകരാൻ സ്വസ്ഥത തകരാൻ അത് തന്നെ മതിയാകും. കാരണം അവരുടെ താമസവും അവരുടെ ഭക്ഷണവും അവരുടെ വിസർജ്യങ്ങളും അവരുടെ മാലിന്യങ്ങളും അവരുടെ സംസ്കാരവും ഇതെല്ലാം ഒരു നാടിൻ്റെ സ്വസ്ഥതയെ സമാധാനത്തെ കെടുത്തുവാൻ ധാരാളം പോലെ കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോ മദീനയിൽ സംഭവിച്ചിരിക്കുന്നത്. മക്കയിൽ നിന്നും കുറേ അധികം ആളുകൾ ആണും പെണ്ണും ചെറുപ്പക്കാരും പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും അങ്ങനെ കുറേ അധികം ആളുകൾ വന്നിരിക്കുന്നു, വന്നു ചേർന്നിരിക്കുന്നു. ഇവരെ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ആ പ്രശ്നത്തെ ചരിത്രത്തിൽ ഭരണാധികാരികൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ്. സമൂഹങ്ങൾക്ക് പരസ്പരം പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അഭയാർത്ഥികളെ ഓരോ രാജ്യവും പലപ്പോഴും അവരുടെ നേരെ അതിർത്തികൾ കൊട്ടിയടക്കുകയാണ് ചെയ്യുക. ഞങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങൾ വരരുത്. രാജ്യത്ത് എത്രയോ സ്ഥലങ്ങൾ എനിക്ക് അങ്ങനെ കാലിയായി കിടന്നാലും ശരി, അഭയാർത്ഥികൾ ഈ രാജ്യത്തേക്ക് വരരുത്. അവരുടെ മുമ്പാകെ അതിർത്തികൾ ഭരണാധികാരികൾ ശക്തമായി അടക്കും. ആ മുള്ളുവേലി ഒന്നുകൂടി കനത്ത രീതിയിൽ കിട്ടും. എങ്ങനെയോ വന്നുവിട്ട അഭയാർത്ഥികളാകട്ടെ, അതത് രാജ്യങ്ങളിൽ നരകയാതന അനുഭവിച്ച് ആ തലമുറ അവിടെ അവസാനിക്കണം എന്നേ ഓരോ ഭരണാധികാരികളും തീരുമാനിക്കുകയുള്ളൂ. അവർക്ക് എത്രയെല്ലാം കൊടുക്കാതിരിക്കാം, എത്ര അളവിൽ ഭക്ഷണം കൊടുക്കാതിരിക്കാം, വസ്ത്രം കൊടുക്കാതിരിക്കാം, പാർപ്പിടം കൊടുക്കാതിരിക്കാം, പൗരത്വം കൊടുക്കാതിരിക്കാം, അങ്ങനെയാണ് ഭരണാധികാരികൾ പലപ്പോഴും ആലോചിക്കാറുള്ളത്. അപൂർവമായി മാത്രമാണ് ചരിത്രത്തിൽ അഭയാർത്ഥികളെ ഭരണകൂടങ്ങൾ സ്വാഗതം ചെയ്യുന്നതും മാന്യമായിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഭയാർത്ഥി പ്രശ്നത്തെയാണ് ഏറ്റവും സുന്ദരമായി പരിഹരിച്ചത്. വന്നയാളുകളെ മുഹാജിറുകളും വിളിച്ചു. അവരങ്ങനെ പലായനം ചെയ്തു വന്നവരാണ്. അവരെ സ്വീകരിക്കേണ്ടവർ അൻസാറുകളായി സഹായിക്കുന്നവരായി മാറി. അവർക്കൊരു കൈത്താങ്ങ് സഹായം കൊടുക്കുന്നവരാണ് നിങ്ങൾ. അവരെ അങ്ങനെ മദീനക്കാരെ അങ്ങനെ വിശേഷിപ്പിച്ചു. മുഹാജിറുകളാകട്ടെ, അവരാവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് പണം വേണമെന്നല്ല, ജീവിക്കുവാൻ ഞങ്ങൾക്ക് പണം വേണമെന്നല്ല, മറിച്ച് പണം സമ്പാദിക്കുവാൻ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണം എന്നതാണ്. അത് ഞങ്ങളുണ്ടാക്കും. ഞങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ പണം വഴി ഞങ്ങൾ കണ്ടെത്തും. പക്ഷെ അതിനുള്ള ഒരു സൗകര്യം ഒരുക്കിത്തരണം. അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു മൂലധനം രണ്ട് കൈയും വീശി വന്നവരാണ് അവർ. ഒന്നും എടുക്കാതെ വന്നവരാണ്, ഒന്നും എടുക്കാൻ കഴിയാതെ വന്നവരാണ്. അതുകൊണ്ടൊരു അടിസ്ഥാന മൂലധനം ഞങ്ങൾക്ക് നൽകണം. ബാക്കി ജീവിക്കുവാൻ ആവശ്യമായ പണം കച്ചവടം ചെയ്തു, കൃഷി ചെയ്തു, അങ്ങനെ പലതരം അധ്വാനങ്ങളിലൂടെ ഞങ്ങൾ കണ്ടെത്തും. ചരിത്രത്തിൽ ഒരു അഭയാർത്ഥി പ്രശ്നത്തെ, ഒരു കുടിയേറ്റ പ്രശ്നത്തെ ഏറ്റവും സുന്ദരമായി തുല്യതയില്ലാത്ത രീതിയിൽ, ചരിത്രത്തിൽ സമാനതയില്ലാത്ത രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹരിക്കുകയായിരുന്നു. അവർക്കിടയിൽ ഉണ്ടാകാമായിരുന്ന വംശീയമായ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മക്കക്കാരാണല്ലോ, ഞങ്ങൾ മദീനക്കാരാണല്ലോ, ഞങ്ങളാണല്ലോ ഈ നാടിൻ്റെ യഥാർത്ഥ അവകാശികൾ, അതാണ് മണ്ണിന്റെ മക്കൾ വാദം എന്ന് പുതിയ കാലത്ത് പറയുന്നത്. ഓരോ നാട്ടുകാരും അങ്ങനെ ആലോചിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളാണല്ലോ ഈ നാട്ടുകാർ, ഞങ്ങളുടെ സംസ്കാരമാണല്ലോ ഈ നാടിൻ്റെ സംസ്കാരം, അതുകൊണ്ട് ഞങ്ങളാണല്ലോ കേമന്മാരും ഉത്തമന്മാരും. ഓരോ ആളുകളും ഓരോ നാട്ടുകാരും അങ്ങനെ ആലോചിക്കും.
അങ്ങനെയൊക്കെ ആലോചിക്കുക എന്നതാണ് മനുഷ്യരുടെ ഒരു സഹജമായ പ്രകൃതം എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ മുഹാജിറുകളും ഞങ്ങൾ അൻസാറുകളുമാണ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നവരാണ്. നിങ്ങളെ സഹായിക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്. നമ്മളാകട്ടെ ഉമ്മത്ത്, ഒരൊറ്റ സമൂഹമാണ് നമ്മളിപ്പോൾ മദീനക്കാരാണ്. ഈ വികാരത്തിലേക്ക്, ഈ ഉയർന്ന വികാരത്തിലേക്ക് ആ സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു. മൂന്നാമതായി റസൂൽ ആ സമൂഹത്തിൽ ചെയ്യുന്ന കാര്യം, ആ സമൂഹത്തെ ഒരു സമൂഹമാക്കി നിലനിർത്തുവാൻ വേണ്ടി ബോധപൂർവമായ പണികൾ നടത്തി എന്നതാണ്. ഏത് നാട്ടിലും പല വിശ്വാസക്കാരുണ്ടാകും, പല ആചാരങ്ങളുള്ളവരുണ്ടാകും, പലതരം ജീവിത ശീലങ്ങളും നിലപാടുമുള്ളവരുണ്ടാകും. അതെല്ലാ കാലവും അങ്ങനെയാണ്, അതെല്ലാ നാടും, ഏതാണ്ട് എല്ലാ നാടുകളും അങ്ങനെയാണ്, അഥവാ മനുഷ്യരങ്ങനെയാണ് എന്നതാണ് അതിൻ്റെ കാരണം. മദീനയും അങ്ങനെയാണ്. അവിടെ ജൂതരുണ്ട്, അവിടെ ആ നാട്ടുകാരായ ഗോത്രജനവിഭാഗങ്ങളുണ്ട്, പലതരം ഗോത്രങ്ങളുണ്ട് അവിടെ. എണ്ണത്തിൽ കൂടുതലുള്ള ഗോത്രങ്ങൾ, എണ്ണത്തിൽ കുറവുള്ള ഗോത്രങ്ങൾ, അവർക്കെല്ലാം അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരവും ശീലങ്ങളും ഒക്കെയുണ്ട്. അങ്ങനെ എല്ലാം ഉള്ള ഒരു നാട്, ആ നാട്ടിൽ മുസ്ലിങ്ങളുമുണ്ട്, അതാണ് മദീന. റസൂലിന് ആവശ്യം, അന്നത്തെ ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യം, അത് ഒരു സമൂഹമായി ഒരൊറ്റ നാടായി നിലനിൽക്കണം. അങ്ങനെ നിലനിന്നാൽ മാത്രമേ ഇസ്ലാമികമായ ലക്ഷ്യങ്ങൾ, ദൗത്യങ്ങൾ ആ സമൂഹത്തിൽ പ്രാവർത്തികമാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ ഏറ്റവും പ്രബലമായ ജനവിഭാഗമായ ജൂത സമൂഹം ഒന്നാമതായി അവരോട് സംസാരിക്കുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംസാരവും ആ സംസാരത്തെ തുടർന്നുള്ള കരാറുമാണ്. ജൂതജനവിഭാഗവുമായിട്ട് റസൂല് സംസാരിച്ചു. അവരൊരു മതവിഭാഗമാണ്, അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. ഇസ്ലാമിനോട് അവർക്ക് വിയോജിപ്പും അഭിപ്രായ വ്യത്യാസവുമുണ്ട്. റസൂലിനോട് തന്നെ, റസൂൽ എന്ന അർത്ഥത്തിൽ തന്നെ അവർക്ക് വിയോജിപ്പുണ്ട്. അതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ആ സമൂഹവുമായി റസൂൽ സംസാരിച്ചു. അവർക്കും റസൂലിനുമിടയിൽ, ഇസ്ലാമിക സമൂഹത്തിനുമിടയിൽ അംഗീകരിക്കാവുന്ന ചില സന്ധികളും ചില ബാധ്യതകളും റസൂൽ ഉണ്ടാക്കി. നിങ്ങൾ ജൂതരായിരിക്കെ തന്നെ, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കെ തന്നെ, നമുക്ക് ഒരു നാട്ടുകാർ, ഒരു രാജ്യക്കാർ എന്ന നിലയിൽ ഒന്നായി നിൽക്കുവാൻ, ഒന്നിച്ചു നിൽക്കുവാൻ എങ്ങനെ കഴിയും? അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തരും? പകരമായി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം? എങ്ങനെ നമുക്കൊന്നായി നിൽക്കാം? ആ സമൂഹവുമായി റസൂൽ കരാറുണ്ടാക്കി. ചരിത്രത്തിലെ എഴുതപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട കരാറാണ്. ആ കരാറിനെയാണ് മദീന കരാർ, മദീന ഉടമ്പടി എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. ശേഷം റസൂലിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, അടുത്ത ദിവസം റസൂൽ വടക്കു ഭാഗത്തേക്ക് സഞ്ചരിച്ചു എന്നാണ്. മദീനയിലെ പ്രാന്തപ്രദേശങ്ങളിലേക്കെല്ലാം റസൂൽ ചെന്നു നോക്കി. ആരൊക്കെയാണ് അവിടെ ജീവിക്കുന്നത്, അവരുടെ നേതാക്കന്മാരാരാണ്, ഏതേത് ഗോത്രങ്ങളിൽ പെട്ടവരാണ്, അവരോട് സംസാരിച്ചു റസൂൽ. ഞാൻ ആരാണെന്ന് അവർക്ക് പരിചയപ്പെടുത്തി. എന്നിട്ട് അവരോട്, നമുക്കൊരു നാട്ടുകാർ എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കാം, അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാം, പകരമായി നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അവരുമായും റസൂൽ ഉടമ്പടികൾ ഉണ്ടാക്കുന്നു. അടുത്ത ദിവസം റസൂൽ മദീനയുടെ തെക്കുഭാഗത്തേക്ക് സഞ്ചരിച്ചെന്നും ഇതേ കാര്യം അവിടെയും ചെയ്തെന്നും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അഥവാ ആ സമൂഹത്തിൽ
ഏറ്റവും പ്രബലമായ ജനവിഭാഗം ജൂത സമൂഹമാണ്. ഏറ്റവും എണ്ണം കൂടുതലുള്ളവരും അവരാണ്. ഏറ്റവും വലിയ ഗോത്രങ്ങളും അവരുടേത് തന്നെയാണ്. ആദ്യം അവരോട് സംസാരിച്ചു, പിന്നീട് റസൂൽ ആ നാട്ടിലെ എല്ലാ മേഖലയിലും ചെന്നു നോക്കുന്നു. എല്ലാ താഴ്വരകളിലും എല്ലാ കൊച്ചു പ്രദേശങ്ങളിലും എല്ലാ സ്ഥലത്തും റസൂൽ ചെന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്തു. ആരെയും റസൂൽ അവഗണിച്ചില്ല. നിങ്ങൾ എണ്ണത്തിൽ കുറവാണ്, നിങ്ങളുടെ നേതാവ് പോയാൽ. ആരെയും റസൂൽ അവഗണിച്ചില്ല. എല്ലാവരോടും റസൂൽ പോയി സംസാരിച്ചു. എല്ലാവരുമായി പല തരത്തിലുള്ള സന്ധികളും സംഭാഷണങ്ങളും ഉടമ്പടികളും റസൂൽ ഉണ്ടാക്കി. അങ്ങനെയാണ് റസൂൽ മദീന എന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെല്ലാം വിശ്വാസപരമായി ആദർശപരമായി ഇവരെല്ലാവരും മുസ്ലിങ്ങളാണോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർ പലരും മുസ്ലിങ്ങളല്ല. ഏറ്റവും ചുരുങ്ങിയത് റസൂൽ സംസാരിക്കുന്ന സമയത്തെങ്കിലും അവർ മുസ്ലിങ്ങളല്ല. പിന്നീട് അവർ പല ഗോത്രങ്ങളും ജനവിഭാഗങ്ങളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവർ ആദർശപരമായി ഇസ്ലാമിനോട് അവർ വിയോജിക്കുന്നു, പ്രവാചകനോട് തന്നെ വിയോജിക്കുന്നു പലരും. കാരണം പ്രവാചകത്വത്തിൽ തന്നെ അവരിൽ പലർക്കും വിശ്വാസമില്ല. പക്ഷെ അപ്പോഴും അവർ റസൂലിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു, ഇസ്ലാമിന്റെ ഒരു നായകത്വത്തെ അംഗീകരിക്കുന്നു. മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കുന്ന ഇസ്ലാമികമായ പരിഷ്കാരങ്ങളും മുന്നേറ്റങ്ങളും അവർ അംഗീകരിക്കുന്നു, അവർ കൂടെ നിൽക്കുന്നു. അങ്ങനെയാണ് റസൂൽ മദീന എന്ന ഒരു രാജ്യം, ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ ആ രാഷ്ട്രത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചു നോക്കിയാൽ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണുവാൻ കഴിയും. ഒരു രാഷ്ട്രശില്പിയായി, ഒരു സാമൂഹിക നിർമ്മാതാവായി, സമൂഹ ശില്പിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ സാമർത്ഥ്യമാണ്, എത്ര വലിയ കഴിവാണ് തെളിയിക്കുന്നത് എന്ന് ചരിത്രത്തെ ബോധ്യപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. റസൂലിന്റെ ജീവിതത്തെ, ചരിത്രത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فقوي ودود جيبكنا من نوريك الكوري اللا وليهم ورمى فرطبيا اللهم نمر ويتشغلو പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം പുറത്തുമാപ്പാക്കി പെരുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു പെരുമാറാകട്ടെ. വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. اللهم اجرنا من النار اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا تقبل منا سائر اعمالنا يا ارحم الراحمين اقم الصلاة والسلام عليكم